നമസ്കാരം. ബി നെഗറ്റീവ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്, ഈ കോവിഡ് കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഉഗ്രൻ പ്രയോഗമാണത്. അങ്ങേയറ്റത്ത ജാഗ്രതയോടെ കോവിഡിൻ്റെ കാര്യത്തിൽ നമ്മളും നമ്മളോടൊപ്പമുള്ളവരും എത്രയും കാലം വൈറസിൻ്റെ ആക്രമണത്തിൽ പെടാതെ ടെസ്റ്റ് നെഗറ്റീവായിട്ട് നിലനിർത്തുക എന്നതാണ് ഒന്നാമത്തെ ഭാഗം, അതായത് ബി നെഗറ്റീവ്. പക്ഷേ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും അവനൊരു പക്ഷേ നമ്മളിലേക്ക് കയറി വന്നേക്കാം. അപ്പോഴും നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് നിലനിർത്തുക എന്നതാണ് രണ്ടാമത്തെ ഭാഗം, അതായത് ബി പോസിറ്റീവ്. അതായത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവാണ് എന്ന് കേട്ടാൽ പാനിക് ആകാതിരിക്കുക. പത്രങ്ങളിലും ചാനലുകളിലൊക്കെ കോവിഡ് ബാധിച്ച് മരിച്ചു എന്ന വാർത്തകൾ വായിച്ച് നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരു ഭയം നിലനിൽക്കുന്നുണ്ട്. കോവിഡ് പോസിറ്റീവായി എന്നറിയുമ്പോൾ ഈ മരണഭയം കയറിയങ്ങ് ഇരട്ടിക്കും. അതിലപ്പുറം ക്വാറന്റീനിൽ ഒറ്റയ്ക്ക് 10-14 ദിവസം നമ്മൾ താമസിക്കേണ്ടി വരുമ്പോൾ മരണത്തെപ്പറ്റി കൂടെ കൂടെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ കോവിഡ് വന്ന് അതിൽ നിന്ന് മോചനം നേടി കയ്യും വീശി നടക്കുന്ന ചിത്രമൊന്നും ആ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല. മുമ്പ് വാർത്തകളിൽ വായിച്ച കോവിഡ് ബാധിച്ച് മരിച്ച അപൂർവം ചില ആളുകളുടെ മുഖങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ തെളിയുക. അങ്ങനെ മനസ്സിൽ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന ആ ഭയമുണ്ടല്ലോ, അതാണ് കോവിഡ് വൈറസിനേക്കാൾ വലിയ അപകട വൈറസ്. ഇന്നലെ ഗൾഫിൽ നിന്നും ഒരു കൂട്ടുകാരൻ വിളിച്ചിരുന്നു. നാട്ടിൽ നിന്ന് അദ്ദേഹം പോകുന്ന സമയത്ത് കോവിഡ് നെഗറ്റീവായിരുന്നു അദ്ദേഹത്തിന്. വിമാനത്തിൽ അവിടെ ചെന്നിറങ്ങി പരിശോധിച്ചപ്പോൾ പോസിറ്റീവ്. ഇപ്പോൾ ക്വാറന്റീനിലാണ്, മുറി വിട്ട് പുറത്തു പോകാൻ പറ്റില്ല. അയാൾ പറയുകയാണ്, ദുഷിച്ച ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ പൊങ്ങി പൊങ്ങി വരുന്നു. രാത്രിയിൽ ഉറക്കം വരാത്തപ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു. ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഭയപ്പെടാൻ ഒന്നുമില്ല. ഈ ഏകാന്തതയെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത്? ഏകാന്തതയിൽ നിന്ന് മോചനം നേടാൻ ഇക്കാലത്ത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്! നല്ല പുസ്തകങ്ങൾ നമുക്ക് വായിക്കാം, TVയിൽ നല്ല കോമഡി പരിപാടികൾ കണ്ട് പൊട്ടിപ്പൊട്ടിച്ചിരിക്കാം, അങ്ങനെ എന്തൊക്കെ ചെയ്യാം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ശ്രമിക്കുന്നുണ്ട്. നോക്കൂ, ഈ ശ്രമിക്കൽ ആണ് നമ്മുടെ പ്രശ്നം. ശ്രമിച്ചാൽ പോരാ, നടപ്പിലാക്കണം. ഒരു കഥയുണ്ട്. ഗുരു ഒരു പട്ടുതൂവാല നിലത്തിട്ട് ശിഷ്യനോട് പറഞ്ഞു, അതെടുക്കാൻ ശ്രമിക്കുക. അവൻ നിലത്ത് കിടക്കുന്ന തൂവാല എടുത്ത് ഗുരുവിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഗുരു വീണ്ടും അത് നിലത്തിട്ട് ഒരിക്കൽ കൂടി പറഞ്ഞു, ആ തൂവാല എടുക്കാൻ ശ്രമിക്കുക. അവൻ വീണ്ടും അത് ആവർത്തിച്ചു. അതങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അവസാനം ശിഷ്യൻ ചോദിച്ചു, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗുരു പറഞ്ഞു, എൻ്റെ വാക്കുകൾ നീ കേൾക്കുന്നുവോ? ഞാൻ നിന്നോട് ആ തൂവാല എടുക്കാനായിരുന്നില്ല, എടുക്കാൻ ശ്രമിക്കാനാണ് പറയുന്നത്. ശിഷ്യൻ പറഞ്ഞു, അത് സാധ്യമല്ല. ഒന്നുകിൽ അത് എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. ഗുരു പറഞ്ഞു, നിന്റെ പഠനം പൂർത്തിയായിരിക്കുന്നു, നിനക്ക് വീട്ടിലേക്ക് പോകാം. അതാണ്, ആരെങ്കിലും ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്കാണത് ഞാൻ ശ്രമിക്കാം. അതല്ല വേണ്ടത്, അത് നടപ്പിലാക്കുക എന്നതാണ് പ്രധാനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ദൗർബല്യം 99% ആളുകൾക്കും ദുഃഖങ്ങളോട് ഒട്ടി ജീവിക്കുവാനാണ് ഇഷ്ടം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരിക്കൽ മാത്രം ഈ ഭൂമിയിൽ വന്നു പോകാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ എല്ലാ സന്തോഷങ്ങളെയും മാറ്റി നിർത്തി ഒരുപാട് പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെച്ച് ഇങ്ങനെ ജീവിച്ച് തീർക്കുന്നത് എന്തിനാണ്? ഒരു കുഞ്ഞു കഥ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എപ്പോഴും സന്തോഷവാനായി കഴിഞ്ഞിരുന്ന ഒരു സൂഫി മിസ്റ്റിക്കിനോട് ഒരാൾ ചോദിച്ചു, അങ്ങ് എപ്പോഴും ഇങ്ങനെ സന്തോഷവാനായി ഇരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? മിസ്റ്റിക്ക് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, അതിന് പിന്നിൽ പ്രത്യേക രഹസ്യം ഒന്നുമില്ല. ഞാൻ സന്തോഷവാനാകണമോ സന്തോഷം ഇല്ലാത്തവനാകണമോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്. അതിൽ ഞാൻ എപ്പോഴും സന്തോഷത്തെ തിരഞ്ഞെടുക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴും നമ്മൾ ചുറ്റുമൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കുവാനുള്ള ഏതെങ്കിലും ഒരു വാതിൽ എവിടെയെങ്കിലും തുറന്ന് കിടക്കുന്നുണ്ടാവും. ഞാൻ അതിലൂടെ പുറത്തേക്ക് പോകും. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ചിന്തിക്കും, ഞാൻ നേരിടുന്ന പ്രശ്നങ്ങളെ എനിക്ക് പരിഹരിക്കാനാവുമോ? പറ്റും എന്നാണ് ഉത്തരമെങ്കിൽ അതേ സന്തോഷം നിലനിർത്തിക്കൊണ്ട് ഞാൻ അത് പരിഹരിക്കും. അല്ല എന്നാണ് ഉത്തരമെങ്കിൽ ഞാനത് പൂർണ്ണമായിട്ടും വിട്ടുകളയും. പക്ഷേ അപ്പോഴും ഞാൻ സന്തോഷവാനായിരിക്കും. കോവിഡിൻ്റെ കാര്യത്തിലും ഈ ഒരു നയം നമുക്ക് സ്വീകരിക്കാം. നമുക്കും നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും കോവിഡ് വരാതിരിക്കാനുള്ള ജാഗ്രത നമ്മുടെ കയ്യിലാണ്. ആ ജാഗ്രത നമ്മൾ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുക. എന്നാൽ ലോകത്ത് നിന്ന് എന്നാണിത് വിട്ടുപോവുക, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ അജണ്ടയിൽ കൊണ്ടു നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് അത് സന്തോഷത്തോടു കൂടി വിട്ടുകളയുക. അതായത് ബി നെഗറ്റീവ് ആൻഡ് സ്റ്റേ പോസിറ്റീവ്.